ഇന്ന് കേരളത്തിൽ പ്രദർശനം ആരംഭിച്ച മലയാള ചിത്രമാണ് നീരാളി. ദസ്തോല, എസ് ആർ കെ എന്നീ ഹിന്ദി ചിത്രങ്ങളുടെ സംവിധായകനായ അജോയ് വർമ്മയുടെ ആദ്യ മലയാള ചിത്രമാണ് നീരാളി. ഇന്ന് പ്രദർശനത്തിനെത്തിയ ഈ ചിത്രം ആരാധകരെ തൃപ്തിപ്പെടുത്തിയോയെന്ന് ചോദിച്ചാൽ ഒറ്റ വാചകത്തിൽ പറയാം, പടം പൊളിച്ചു. ഗംഭീര മേക്കിംഗ്, മോഹൻലാൽ കിടുക്കി. ആദ്യം മുതൽ അവസാനം വരെയും തിയേറ്ററിൽ പ്രേക്ഷകരെ പിടിച്ചിരുത്താൻ അജോയുടെ കിടിലൻ പ്രമേയത്തിലൂടെ സാധിച്ചിട്ടുണ്ട്. മലയാളി പ്രേക്ഷകർ ഏറെ ആകാംക്ഷയോടെ കാത്തിരുന്ന സിനിമ കൂടിയാണ് നീരാളി. ചിത്രത്തിലുടനീളം രഹസ്യ സ്വഭാവം കാത്തുസൂക്ഷിച്ച അണിയറ പ്രവർത്തകർ സിനിമയുടെ പ്രമേയത്തെക്കുറിച്ച് യാതൊന്നും ആദ്യം വെളിപ്പെടുത്തിയിരുന്നില്ല. കാരണം ഈ സിനിമയിൽ കുറച്ച് ട്വിസ്റ്റും സസ്പെൻസും ഒക്കെ ഉണ്ട്. പിന്നെ പറയാനുള്ളത് ചിത്രത്തിലെ രണ്ട് സ്ത്രീ കഥാപാത്രങ്ങളാണ്, നദിയ മൊയ്തും പാർവതി നായരും. രണ്ടു പേരുടെ അഭിനയവും ചിത്രത്തെ കൂടുതൽ മനോഹരമാക്കി. സണ്ണി എന്ന കഥാപാത്രവുമായിട്ടാണ് മോഹൻലാൽ എത്തുന്നത്. പൂർണ്ണ ഗർഭിണിയായ ഭാര്യ മോളിക്കുട്ടിയായി നദിയ മൊയ്തു എത്തുന്നു. ഭാര്യയ്ക്കടുത്തെത്താൻ ബാംഗ്ലൂരിൽ നിന്നും പോകുന്ന കമ്പനി വണ്ടിയിൽ കയറുന്ന സണ്ണിയുടെ യാത്രയാണ് സിനിമയുടെ കഥ. ഭാര്യയോട് അങ്ങേയറ്റ സ്നേഹമുള്ളവനായിരിക്കെ തന്നെ സണ്ണിയുടെ പ്രണയവും മറ്റ് സാഹസങ്ങളും കഥയിൽ അപ്രതീക്ഷിത ട്വിസ്റ്റുകൾക്ക് സാഹചര്യങ്ങൾ ഉണ്ടാക്കുന്നു. ഒന്ന് മാത്രം പറയാം, നീരാളി ഒരു സ്റ്റൈലിസ്റ്റ് ത്രില്ലറാണ്. ഒരു ലാഗും കാര്യങ്ങളുമില്ലാതെ കഥയെ നല്ല രീതിയിൽ മുൻപോട്ട് കൊണ്ടുപോകാൻ അജോയ്ക്ക് സാധിച്ചിട്ടുണ്ട്. ചിത്രത്തിലെ ഫസ്റ്റ് ഹാഫിനേക്കാളും എനിക്ക് കിടിലനായി തോന്നിയത് സെക്കൻഡ് ഹാഫ് ആണ്. കാരണം കഥ മാറുന്നത് അവിടെയാണ്. പ്രേക്ഷകരെ തിയേറ്ററിൽ പിടിച്ചിരുത്താൻ കൺപോള പോലും അടയ്ക്കാൻ തോന്നാത്ത വിധത്തിൽ കഥയെ നയിച്ചിരിക്കുന്നു. ചിത്രത്തിലെ ഗ്രാഫിക്സ് വളരെ നല്ല രീതിയിൽ എടുത്തിരിക്കുന്നു. ചിത്രത്തിലെ മറ്റ് പ്രധാന താരങ്ങളായി നാസർ, സുരാജ് വഞ്ഞാറമ്മൂട്, ദിലീഷ് പോത്തൻ എന്നിവരാണ്. മോഹൻലാൽ ഈ ചിത്രത്തിൽ ഒരു വ്യത്യസ്ത ഗെറ്റപ്പിൽ തന്നെയാണ് എത്തുന്നത്. ഡ്രൈവർ വീരപ്പനായിട്ടാണ് സുരാജ് എത്തുന്നത്. ഡ്രൈവർ വീരപ്പന്റെ കഥ മുഖ്യകഥയ്ക്ക് സമാന്തരമായി മുന്നോട്ട് പോവുകയും ഉദ്വേഗം തീർക്കുകയും ചെയ്യുന്നു. ലാലേട്ടൻ മരത്തിൽ കുടുങ്ങിക്കിടക്കുന്ന സീനുണ്ടല്ലോ, നീരാളിപ്പിടുത്തം, മരണത്തിന്റെ മുഖാമുഖത്ത് നിൽക്കുന്ന ആ രംഗങ്ങളിലെ അഭിനയമുണ്ടല്ലോ, റിയാലിറ്റി എന്നൊക്കെ പറഞ്ഞാൽ ദേ ഇതാണ്. കാരണം അഭിനയിച്ച് കാണിക്കാൻ ഇത്തിരി പ്രയാസമുള്ള ഒരു സംഭവമാണ് ഭയം. പ്രത്യേകിച്ച് ഈ പടത്തിന്റെ ഒരു ഭാഗം മുഴുവൻ ഭയത്തിന്റെ രൂപത്തിൽ അഭിനയിച്ച് കാട്ടേണ്ടി വരുമ്പോൾ സമ്മതിച്ചിരിക്കുന്നു. പിന്നെയുള്ളത് ചിത്രത്തിലെ ഗാനങ്ങളാണ്. സാഹചര്യങ്ങൾക്ക് അനുയോജ്യമായ രീതിയിൽ ചിത്രത്തിലെ ഗാനങ്ങൾ ഭംഗിയോടെ ഒരുക്കിയിരിക്കുന്നു. ഈ വർഷത്തെ നല്ല ചിത്രങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്താൻ കഴിയുന്ന ചിത്രമാണ് നീരാളി. കുടുംബത്തോടൊപ്പം പോയി കാണാവുന്ന നല്ലൊരു ചിത്രം. ഈ സിനിമയ്ക്ക് ഞാൻ നൽകുന്ന റേറ്റിംഗ് 5.5. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണിൽ അമർത്തൂ. പുതുപുത്തൻ വിനോദ വാർത്തകൾ എന്നും നിങ്ങളെ തേടിയെത്തുന്നതായിരിക്കും.